അമ്മമാരും കൂടെ കാത്തു നിൽക്കുക രാഘുകാലം വരെ. ഒന്നും കൂടെ എറിയ വാടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ. ആ മണിയ, അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല, അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയപ്പിക്കാൻ നീ ഇടവരുത്. ഇല്ല, പറയുന്ന എന്താന്ന് വെച്ചാ കേട്ട് അതിന് മട്ടിന് മര്യാദയ്ക്ക് നിന്നോണം. ഇല്ല, പറയണ കേട്ടോ. നീ കേട്ടു. കടത്തു പോകാൻ താമസം ഉണ്ടായത്? ഇല്ല, ഇപ്പൊ പോവും. അച്ഛ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. എന്തിനാടാ? പോകണം, ഇപ്പൊ വരാ. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. ആ പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ആ ശരി, പോയിക്കോ. ഇതാണോ എറണാകുളം? ആ, ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്. മണി ഇവിടേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിപ്പിള്ളിക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണ് അച്ഛൻ എന്നെ കണ്ടവാനം തല്ലും. എന്തിനാ? അത് എന്റെ കയ്യിരിപ്പ് കൊണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയെ. കാളയെ പഠിക്കുവാ, പഠിക്കാൻ മുടുക്കനാ. ഇതെന്താ പൊയ്ക്കട്ട്? ഇത് ഇതെന്റെ ഉടുപ്പാ. ഇതെന്റെ കൈ വെച്ചോണ്ടിരിക്കുന്നത്? വാ, ഞാൻ മുറി കാണിച്ചുതരാം. ഇതാണ് മണിയമ്പിള്ളിയുടെ മുറി. എന്താ ഇഷ്ടപ്പെട്ടോ? ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാല്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. അച്ഛൻ മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ എന്റെ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാകും. ശരി വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അതുകൊള്ളാം. റഹീമിന്റെ മകനൊന്നുമല്ല, ഇവിടുത്തെ ഡ്രൈവറാ. ആ പിന്നെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം. ആ പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ, അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കാം. അവരിപ്പോ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സാർ, അതുകൊണ്ട് സാറ് പറഞ്ഞ ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. റൈറ്റ്. ആ റഹീം, മണിയമ്പിള്ള പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. പൊക്കോ. ശരി വാ. ആ മണിയമ്പിള്ള, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോണം. പൊക്കോ.
ഇവിടെ കൊട്ടകയുണ്ടോ? കൊട്ടകയോ? ആ സിനിമാ കൊട്ടക. ഓ തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ ഒരു തിയേറ്ററാ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില്ല. നാട്ടിലാണേ ബാക്കരയണ്ണ എന്നെ ചുമ്മാ കൊട്ടയെ കേറ്റു. ആരായി ബാക്കരണ്ണൻ? കൊട്ടയെ പണിയുള്ള ആളാ. ബാക്കരയണ്ണൻ ടിക്കറ്റ് കീറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ്? മണികണ്ഠപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിന് ഒത്തിരി പഠിക്കാനുണ്ട്. ശരി, അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയൻപിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സർ. അതല്ല, എന്തോ കാര്യമുണ്ട്. അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കായിരുന്നു. ഓ, മണിയൻപിള്ള പാവ്. എന്നിട്ട് അവൻ എവിടെ? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. അയ്യോ, നീ എവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. നോക്കൂ. ഇറങ്ങി വാ. ഇതെന്താ തുറന്നു വരാതെ പോയെ? വേണ്ട. ഹലോ ഡാഡി. എന്താ പത്മ ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് എത്ര ബുദ്ധിമുട്ടിയാണെന്നോ. ഇത്തവണ ഞാൻ എങ്കിലും പറ്റിച്ചു ഡാഡി. എങ്ങനെ? കുറെ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിള് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. ലുക്ക് ഡാഡി, ത്രീ വെറൈറ്റീസ് ഓഫ് റോസ്. ത്രീ വെറൈറ്റീസ്? ഓ ദാറ്റ്സ് ഗുഡ്. ഓ, പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. ഓ, ആ ജയദേവന്റെ ഒരു നാക്ക്. ആ പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ അങ്കിൾ ഞങ്ങളെ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. ആര്? ജയദേവനല്ലേ? അയാൾ അതും പറയും, അതിലപ്പുറവും പറയും. വെറുതെ ക്ലബ്ബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയമുണ്ടെങ്കിലേ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം വായിച്ചു തീർത്തുവിടെ മോളെ. പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ ഡാഡി ആള്? ആ മുറിയിലുണ്ട്. വൺ സെക്കൻഡ്. ആ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണണോ? എനിക്ക്